അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ സ്നാക്കിന്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പഴം കഴിക്കാൻ മിക്ക കുട്ടികൾക്കും മടിയാണ് അല്ലെ? എന്റെ കുട്ടികൾക്കും പഴം തീരെ ഇഷ്ടമല്ല. പഴം വെച്ച് എന്ത് ചെയ്തു കൊടുത്താലും അവർ കഴിക്കില്ല. പക്ഷെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയ സമയത്ത് അവർക്ക് നല്ലോണം ഇഷ്ടമായി എന്ന് മാത്രമല്ല, ഇപ്പോൾ അവരുടെ ഫേവറേറ്റ് ഐറ്റം കൂടിയാണ്. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക, അതും വളരെ എളുപ്പത്തിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്കിന്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. 3 സാധനങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. ആദ്യം വേണ്ടത് അധികം പഴുക്കാത്ത ഇളം പഴുപ്പുള്ള പഴമാണ്. അധികം പഴുത്ത പഴമായാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ പഴത്തിന്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്യുന്നില്ലേ, അതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മളിവിടെ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മൈദപ്പൊടി, അല്പം ഉപ്പ്, പിന്നെ കളറിന് യെല്ലോ ഫുഡ് കളർ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ സ്പൂൺ ഏലക്കായ് പൊടിച്ചതും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർക്കുക. പഞ്ചസാര ഒരുപാട് ചേർക്കരുത് കേട്ടോ. നമ്മൾ മധുരം എത്രയാണോ നമുക്ക് ആവശ്യം അത്ര മാത്രം നമ്മൾ ചേർത്താൽ മതി. പിന്നെ എന്നിട്ട് നമ്മൾ വെള്ളം ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ബാറ്റർ റെഡിയാക്കി എടുക്കുന്നില്ല അത്, പക്ഷെ കുറച്ച് കട്ടിയായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുക. പക്ഷെ ഇത് കുറച്ചുകൂടി ഒരു അയവിലായിരിക്കണം ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഈ ഒരു ബാറ്റർ നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു സൈഡിനേക്ക് നമുക്ക് മാറ്റിവെക്കാം. പിന്നെ ബ്രെഡ് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം. മുറിച്ചു വെച്ച നമ്മുടെ പഴത്തിന്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് മൈദയുടെ കൂട്ടിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് റൊട്ടിപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉള്ളി വഴറ്റണ്ട, കിച്ചൺ വൃത്തിയിടാവില്ല, കൂടുതൽ പാത്രങ്ങൾ കഴുകണ്ട അല്ലേ. നമ്മൾ ഒരു സ്നാക്കൊക്കെ നമുക്ക് റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഓർത്തിട്ടാണ് ടെൻഷൻ ഉണ്ടാവുക. അപ്പോൾ മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്കൊരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാ പഴക്കഷ്ണങ്ങളും നമ്മൾ ഇതുപോലെ മൈദയിലും ബ്രെഡ് പൊടിയിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി ചൂടായ എണ്ണയിൽ നമ്മൾ ഈ ഒരു കോട്ട് ചെയ്ത് വെച്ച പഴക്കഷ്ണങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയുടെ ചൂട് നന്നേ കൂടാൻ പാടില്ല. ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബ്രെഡിൻ്റെ പുറത്ത് കോട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു റൊട്ടിപ്പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കുക. അതിൻ്റെ കളറൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പഴക്കഷ്ണങ്ങൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ എടുക്കുന്ന പഴം ഇളം പഴുപ്പുള്ള പഴമായിരിക്കണം. നന്നേ പഴുത്ത പഴമായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്രിസ്പിനെസ്സോ ടേസ്റ്റോ കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന എണ്ണയുടെ ചൂട് അത് വളരെ പ്രധാനമാണ്. ചൂട് നന്നേ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ പുറത്തുള്ള ഒരു ബ്രെഡിൻ്റെ കോട്ടിങ്ങൊക്കെ അതിൻ്റെ കളറൊക്കെ മാറി ടേസ്റ്റ് തന്നെ മാറിപ്പോവും. നമ്മുടെ ആ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പിന്നെ എണ്ണയുടെ ചൂട് നന്നേ കുറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്രിസ്പിനെസ് നമ്മുടെ സ്നാക്കിന് കിട്ടില്ല. ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ എല്ലാം നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതുള്ളത്. അപ്പോൾ എല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ ഓരോന്നായിട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് കഴിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴം ഇഷ്ടപ്പെടാത്ത കുട്ടികൾ പോലും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.